ഹിന്ദുത്വ വർഗീയവാദവുമായി ഇറങ്ങിയ പി സി ജോർജ് ഊമ്പസ്യ അമൃതംഗമയ, മൂഞ്ചസ്യ അമൃതംഗമയ, പറയാതെ വയ്യ ഈ തെറി. ഇത് തെറിയൊന്നും അല്ലെന്ന് അറിയാം. ഇതിൻ്റെ പേരിൽ നിയമ നടപടി വന്ന് ഞാൻ സഹിച്ചോളാം. പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി നമ്മുടെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ജോർജിനെ തീരുമാനിച്ചു. അനിൽ ജോർജ് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പി പോയി ഒന്ന് ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് വെറുതെയായി മാറി. മുസ്ലിങ്ങളെ വെറുപ്പിച്ചത് വെറുതെയായി മാറി. ഹിന്ദുത്വ വർഗീയവാദം ഉയർത്തിയത് വെറുതെയായി മാറി. പത്തനംതിട്ടയിൽ പി സി ജോർജിന് സീറ്റില്ല. തീരുമാനിച്ചത് കേരള നേതൃത്വമല്ല, കേരള നേതൃത്വം തീരുമാനിച്ചു ഇയാൾക്ക് സീറ്റ് കൊടുക്കണ്ടെന്ന്. പക്ഷെ കേന്ദ്ര നേതൃത്വത്തോട് കേരള നേതൃത്വം ഉപദേശിച്ചു ഇയാൾക്ക് സീറ്റ് കൊടുത്താൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും തോക്കും. അങ്ങനെ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറി. അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ പി സി ജോർജ് എന്ന രാഷ്ട്രീയ അതികായകൻ്റെ അന്ത്യം കൂടിയാണ് സംഭവിക്കുന്നത്. ഇയാളെന്തിന് ഈ ജനപക്ഷം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി? ഇയാളും ഇയാളെ മോനും കൂടെ ജനപക്ഷം പാർട്ടിയിൽ ബാക്കി വരും പോയില്ലല്ലോ. ഇയാൾ ഇയാളെ മോനും കൂടെ ആണ് പോയത്. ഇയാളും ഇയാളെ മോൻ ഷോൺ ജോർജും കൂടെ ജനപക്ഷം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുക എന്നായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം തെറ്റി. അനിൽ ആൻ്റണി സ്ഥാനാർത്ഥി, അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരം ന്യൂസുകൾ പുറത്തുവിടുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ അവിടെ പോയി വർഗീയത പറഞ്ഞാണ് നിന്നത്, ഇയാൾ അവിടെ പോയി ഹിന്ദുത്വം പറഞ്ഞാണ് നിന്നത്. അനന്തപുരി മഹാസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞ വാക്കുകൾക്ക് ഇയാൾക്ക് കൊടുക്കേണ്ടത് ചെവക്കുറ്റിക്കടിയാണ്. അത് കൊടുക്കാത്തത് കേരളത്തിൻ്റെ മതേതര സ്വഭാവം, അത് കൊടുക്കാത്തത് കേരളത്തിൻ്റെ മാന്യത. ഇപ്പോൾ ഇയാൾ മൂഞ്ചത്തിയ അമൃതം ഗമയ, ഇയാൾക്ക് സീറ്റില്ല. ഇയാൾ ഇനി ബി ജെ പിക്ക് വേണ്ടി എന്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളെ ഇപ്പോൾ വലിയ വായിൽ വാക്കുമായിട്ട് വരും, എന്നെ ബി ജെ പി ചതിച്ചു, ഞാൻ ജനപക്ഷം പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നു. ജനപക്ഷം പാർട്ടിയിൽ തിരിച്ചു പോയാൽ ഇയാൾക്ക് ഇയാളുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ? ജനപക്ഷം പാർട്ടിയിലേക്ക് തിരിച്ചു പോകാൻ ഇയാളുടെ പിറകിൽ ഏതെങ്കിലും പട്ടിയുണ്ടോ? ഒരു പട്ടിയില്ല. അവരെല്ലാം പോയി, അവരെല്ലാം അവരുടെ പാർട്ടികളിലേക്ക് പോയി. ഇയാൾ കുറേ നാളായി കേരള രാഷ്ട്രീയത്തെ മലിനമാക്കുന്നു. കുറേ നാൾ ഇയാൾ വി എസ് അച്യുതാനന്ദൻ്റെ പെറ്റായിരുന്നു. ഗണേഷ് കുമാർ വി എസ് അച്യുതാനന്ദനെതിരെ വളരെ രൂക്ഷമായ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇയാൾ കൈയടിച്ചു. വി എസ് അച്യുതാനന്ദൻ പെണ്ണ് പിടിച്ചു എന്നാണ് ഗണേഷ് കുമാർ അവിടെ വെച്ച് പറഞ്ഞത്. ഇയാൾ കൈയടിച്ചു കൊടുത്തു. അതോടെ വി എസിനും ഇയാൾക്ക് വി എസിന് ഇയാളെ അബദ്ധമായി മാറി. ഇങ്ങനെ തരന്താണ രാഷ്ട്രീയ കളി കളിക്കുന്ന ഇയാൾക്ക് ഇതിലപ്പുറം എന്ത് സംഭാവനയാണ് കേരളം നൽകേണ്ടത്? ഇതിനപ്പുറം എന്ത് സംഭാവനയാണ് ബി ജെ പി നൽകേണ്ടത്? ബി ജെ പിക്ക് അറിയാം, ഇയാളെ നിർത്തിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഉള്ള ഓട്ടം കൂടി പോകും. ഞങ്ങൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇയാളെ നിർത്തിക്കഴിഞ്ഞാൽ ഉള്ള ഓട്ടം കൂടെ പോകും. ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായിരിക്കുന്നു, പി സി ജോർജ് മൂഞ്ചത്തിയ അമൃതംഗമയാണ്.